ചപ്പാത്തിലേക്കും അപ്പത്തിലേക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ പീസിൻ്റെ ഒരു കറി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം, വഴറ്റ പിടിക്കൊന്നും വേണ്ട. എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മരക്കപ്പ് ഗ്രീൻ പീസ് നമ്മൾ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാട്ടോ. ഗ്രീൻ പീസ് കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ രാത്രി മുഴുവൻ അതങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കുക്കറിൽ ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു വിസില് മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്തതാണ്. നമുക്ക് ഇതിൽ ഉരുളങ്ങഴി ഇട്ട് വേവിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഗ്രീൻ പീസ് മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, മുക്കാൽ ഭാഗം വേവിക്കാൻ പാടുള്ളൂ. അരക്കപ്പ് ഗ്രീൻ പീസിലേക്ക് ഒരു ചെറിയ ഉരുളങ്കിഴങ്ങ് വേണം. നമ്മൾ ഈ ഒരു ഉരുളങ്കിഴങ്ങ് വലുതായതുകൊണ്ട് അതിന് പകുതി എടുത്തിട്ടുള്ള പോലെ രണ്ട് സവാള, ഭയങ്കര കനം കുറച്ചിട്ടൊന്നുമല്ല അരിഞ്ഞിട്ടുള്ളത്, അത്യാവശ്യം കനത്തിൽ തന്നെയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള അതും. പിന്നെ നമ്മൾ ഈ ഉരുളങ്കിഴങ്ങ് അരിഞ്ഞതും, അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ്, വളരെ ചെറുതായിട്ടൊന്നുമല്ല. നമ്മൾ സാമ്പാറിന് അത്ര വലുപ്പമൊന്നും വേണ്ട, എന്നാൽ ഈ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ പീസും സവോളയും അതുപോലെ തന്നെ ഉരുളങ്കിഴങ്ങ് അത് മുഴുവൻ നമ്മൾ എടുത്തിട്ടുള്ള പകുതി എടുത്തിട്ടുള്ള ഒരു നാലഞ്ച് പച്ചമുളക് നടുകിരുത്, അത്യാവശ്യം എരിവുള്ളതാണ്. ചെറിയ കഷ്ണം പട്ട, പിന്നെ രണ്ടോ മൂന്നോ കരയാമ്പൂ ചേർക്കണം. നമ്മൾ കുറച്ച് സ്പൈസസ് ഇതിൽ മാത്രം ചേർക്കാനിട്ട് വേവിക്കുന്നതോട് കൂടിയിട്ട് ഒരു നാല് ഏലക്കായ, അഞ്ചോ ആറോ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കാം. അതുപോലെ ഒരു ബേലീഫ്, ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഗ്രീൻ പീസ് ആദ്യം വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് രണ്ടോ മൂന്നോ നുള്ളും മതി. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലിട്ട് ആ സംഭവം ഉരുളങ്കിഴങ്ങും ഗ്രീൻ പീസും നമുക്ക് വെന്ത് കിട്ടും. ഗ്രീൻ പീസ് എങ്ങനെയും കുറച്ച് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഐറ്റം ഒരു വിസിൽ വിളിച്ചത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇതേപോലെ കേട്ടോ പാകമായിട്ട് വരിക. ഗ്രീൻ പീസ് വല്ലാണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, ഉരുളങ്കിഴങ്ങും ഉടഞ്ഞു പോയിട്ടില്ല. എന്തായാലും നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലിട്ട് ചെയ്യാണ്ട് നമ്മളിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. കുക്കറിൽ നിന്ന് മാറ്റുകയാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുപ്പത്ത് വെച്ചതിനേ ചെറുതായിട്ടൊന്ന് തളവരുന്ന സമയത്ത് രണ്ടേ രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിടണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടരുത്, വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇത് രണ്ടും ചേർക്കും വേണം. അത് രണ്ടും ചേർത്തിട്ട് ഒന്ന് ചെറു തീയിലൊക്കെ ഇടുന്നിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് പോയിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കാം. നമ്മൾ കുരുമുളക് നമ്മുടെ ഇരുവനടിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സായി ഒന്ന് നന്നായി തള വരുന്ന സമയത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ കേട്ടോ, ഒന്നാം പാലും രണ്ടാം പാലും കൂടി എടുത്തിട്ടുള്ളത്, ഒന്നേകാൽ കപ്പ് തേങ്ങ ചെടിയെന്ന് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഏതാണ്ട് ഒന്നര കപ്പിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടിയിലെടുക്കാം, അതല്ലെങ്കിൽ അളവ് കൂട്ടാം. പക്ഷേ തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് ഒരു കറിക്ക് കിട്ടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി ചെറിയൊരു തള വരുന്നത് കൂടിയിട്ട് നമുക്ക് രണ്ട് നുള്ളു ഗരം മസാല ചേർക്കട്ടോ. കൂടുതലൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ പട്ടയം ഗ്രാമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. വളരെ കുറച്ച് ഗരം മസാല മതി. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. നമ്മുടെ നാടൻ പച്ചവെളിച്ചെണ്ണ തന്നെ വേണേ, സൺഫ്ലവർ ഓയിലോ വേറെ ഓയിലൊന്നും ഒഴിക്കരുത്, പച്ചവെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതും കൂടി ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഇളക്കി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി സെറ്റായിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെ നല്ല രസമാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയാലും കുഴപ്പമില്ല, പുട്ടിൻ്റെ കൂടെയാലും കുഴപ്പമില്ല, അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാട്ടാ. മല്ലിയിലയും കൂടി ഇടണമെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ലാസ്റ്റിൽ കടുക് തളിക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യം കൊടുക്കണം അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് വഴറ്റ് പിടിക്കൊന്നും വേണ്ട. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാം.